நிலவிடம் வாடகை வாங்கி விழி வீட்டினில் குடி வைக்கலாமா? நான் வாழும் வீட்டுக்குள் வேறாரும் வந்த അങ്ങനെ ഒടുവിൽ ഒരുപാട് പ്രതിസന്ധികളും ഒക്കെ തരണം ചെയ്ത് അവർ വിവാഹിതരായി. ആരാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എല്ലായിടത്തും അല്ലെങ്കിൽ കേരളത്തിൽ തന്നെ ഒരുമാതിരി കോളിളക്കം സൃഷ്ടിച്ച ആദില നസ്രിനും ഫാത്തിമ അമ്നൂറിയും ഇരുവരും വിവാഹിതരായി. മോതിരം മാറുന്നതിൻ്റെയും മധുരം പങ്കുവയ്ക്കുന്നതിൻ്റെയും ഒക്കെ ചിത്രങ്ങൾ പങ്കുവെച്ചുകൊണ്ട് നൂറ കുറിച്ചത് ഇങ്ങനെയാണ്, ഇനി ഒരുമിച്ച് നേരിടാം എല്ലാം എന്ന് പറഞ്ഞിട്ട്. എന്തായാലും രണ്ടുപേരുടെ വിവാഹം കഴിഞ്ഞ് ഒരുപാട് പേരാണ് ആശംസകളുമായിട്ട് എത്തുന്നത്. നമുക്ക് തന്നെ അറിയാം ഈ ഒരു കഥ വെളിയിൽ വരുന്നത് അല്ലെങ്കിൽ ഈ ഒരു സംഭവം വെളിയിൽ വരുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ആദില നസ്രിനൊപ്പം ഫാത്തിമ നൂറ താമസിക്കാനായി എത്തി. ഇരുവരും പുറത്ത് പഠിക്കുന്ന സമയത്ത് പ്ലസ് വൺ തൊട്ടേ ഈ ഒരു പ്രണയം ആരംഭിച്ചതായിരുന്നു. എന്നാൽ ഈ ഒരു പ്രണയത്തെ പറ്റി വീട്ടുകാർ അറിഞ്ഞപ്പോൾ തന്നെ ഒരുപാട് വിലക്കുകളൊക്കെ ഏർപ്പെടുത്തി. പിന്നീട് നാട്ടിൽ വന്ന് ഇരുവരും ഡിഗ്രിയൊക്കെ കംപ്ലീറ്റ് ചെയ്യുകയും ചെയ്തു. എന്നാൽ പിന്നീട് ഈ ഒരു പ്രണയം മറക്കാനാകാതെ വീണ്ടും ഇവർ തമ്മിൽ കോണ്ടാക്ട് വെക്കുന്നുണ്ടെന്ന് അറിഞ്ഞതോടുകൂടി പ്രശ്നങ്ങളുണ്ടായി. തുടർന്ന് ഫാത്തിമ നൂറ ആദില നസ്രിൻ്റെ അടുത്തേക്ക് ജീവിക്കാനായി എത്തി. എന്നാൽ ഇത് ഇഷ്ടപ്പെടാഞ്ഞ ഫാത്തിമയുടെ വീട്ടുകാരും ഫാത്തിമയെ വന്ന് പിടിച്ചുകൊണ്ട് പോവുകയായിരുന്നു. പിന്നീടാണ് ഹൈക്കോടതിയിൽ ഹേബിയസ് കോർപ്പസ് ചാർജ് ചെയ്ത് ഫാത്തിമ എനിക്ക് വിട്ടു കിട്ടണം, ഞങ്ങൾ പ്രണയിതാക്കളാണ്, തങ്ങൾക്ക് ഒരുമിച്ച് ജീവിക്കണം എന്ന് പറയുന്നത്. അങ്ങനെ ഹൈക്കോടതി ഇരുവരും ഒരുമിച്ച് ജീവിക്കുന്നതിന് അനുവാദവും നൽകി. തുടർന്നാണ് ഈ ഒരു പ്രണയബന്ധം ഇത്രത്തോളം കേരളമൊട്ടാകെ അറിഞ്ഞത്. പക്ഷേ ഈ ഒരു പ്രണയബന്ധത്തെ പറ്റി ആദ്യം തന്നെ വെളിയിൽ വന്നപ്പോൾ തന്നെ ഒരുപാട് നെഗറ്റീവ് കമൻറ്റുകളും അല്ലെങ്കിൽ ഒരുപാട് ഉപദേശ കമൻറ്റുകളും ഒക്കെ ഉണ്ടാകുന്നുണ്ടായിരുന്നു. എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഇതൊക്കെ ഹോർമോണിൻ്റെ പ്രശ്നമാണ്, ഇതൊക്കെ ചികിത്സിച്ചാൽ മാറാവുന്നതേ ഉള്ളൂ, അല്ലെങ്കിൽ കൗൺസിലിംഗ് കൊടുത്താൽ ഈ പെൺകുട്ടികൾക്ക് നേരെയാവാൻ കഴിയുന്നതേ ഉള്ളൂ. കാരണം ഗേ കപ്പിൾസിൻ്റെ ഒക്കെ കാര്യങ്ങളൊക്കെ കേട്ടിട്ടും വലിയൊരു പ്രശ്നം ഉണ്ടാകാത്ത നമ്മുടെ മലയാളി സമൂഹത്തിന് ഈ ലെസ്ബിയൻസിനെ പറ്റി കേട്ടപ്പോൾ ഒട്ടും സഹിക്കാൻ കഴിയില്ല. കാരണം ഗേ കപ്പിളിനെ തന്നെ അംഗീകരിക്കുന്നത് ഭയങ്കര നെഗറ്റീവ് കമൻറ്റുകളോടുകൂടിയാണ്. അപ്പോൾ പിന്നെ ഈ ലെസ്ബിയൻസിനെ സ്വീകരിക്കുന്നത് എത്രത്തോളമാണെന്ന് നമുക്ക് ഊഹിക്കാവുന്ന കാര്യമല്ലേ ഉള്ളൂ. അതുതന്നെ ആദിലയുടെയും ഫാത്തിമയുടെയും കാര്യത്തിൽ ഉണ്ടാകുകയും ചെയ്തു. എന്നാൽ ഈ പറയുന്നത് പോലെ കൗൺസിലിങ്ങിന് വിധേയമാക്കിയാൽ അല്ലെങ്കിൽ കുറച്ച് മെഡിക്കേഷൻസ് കൊണ്ട് ഇവരുടെ ഈ മൈൻഡിനെ മാറ്റാൻ കഴിയുമോ? കഴിയില്ലെന്നാണ് ഡോക്ടർ ഷീം അസീസ് പറയുന്നത്. പറയുന്നത് ഇങ്ങനെയാണ്, കൗൺസിലിംഗ് കൊണ്ടോ അല്ലെങ്കിൽ കുറച്ച് മെഡിക്കേഷൻസ് കൊണ്ടോ ഈ ഒരു രീതിയെ മാറ്റിയെടുക്കാനാകുമോ എന്ന് ഒരുപാട് പേര്, പ്രത്യേകിച്ച് ആദിലയുടെയും ഫാത്തിമയുടെയും ന്യൂസ് വന്നപ്പോൾ തന്നെ ഒരുപാട് പേര് തന്നോട് ചോദിക്കുന്നുണ്ട്. നിങ്ങളിപ്പോൾ ഒരു ഹെറ്ററോ സെക്ഷ്വാലിറ്റി ഉള്ള ഒരു വ്യക്തിയാണ്, നിങ്ങൾക്ക് ഓപ്പോസിറ്റ് സെക്സിനോടാണ് വികാരങ്ങളും കാര്യങ്ങളും എല്ലാം തന്നെ ഉണ്ടാകുന്നത്. അങ്ങനെയുള്ള നിങ്ങളെ ഇപ്പോൾ ഒരുപാട് മെഡിക്കേഷൻസ് ഒക്കെ തന്ന് കൗൺസിലിംഗ് ഒക്കെ തന്നു കഴിഞ്ഞാൽ നിങ്ങളൊരു ലെസ്ബിയനോ ഒക്കെ ആയി മാറുമോ? ഇല്ലെന്നാണ് അഭിപ്രായമെങ്കിൽ ഇത് തന്നെയാണ് ഹോമോ സെക്ഷുവാലിറ്റി ഉള്ള ഒരു വ്യക്തിയുടെ കാര്യത്തിലും സംഭവിക്കുന്നത്. നമ്മുടെ ഹെട്രോ സെക്ഷുവാലിറ്റി, അതായത് നമ്മളിപ്പോൾ ഭൂരിഭാഗം പേരും ഹെട്രോ സെക്ഷുവാലിറ്റി ആയതുകൊണ്ടാണ് നമുക്ക് അത് നോർമലാണെന്ന് ഫീൽ ചെയ്യുന്നത്. അതുപോലെ തന്നെ ജനിതകവും ഹോർമോൺ സംബന്ധവുമായ ചില കാര്യങ്ങൾ കൊണ്ടാണ് ഒരാൾ ഹോമോ സെക്ഷുവലായി മാറുന്നത്. അതും തികച്ചും നോർമൽ തന്നെയാണ് ഹെട്രോ സെക്ഷുവാലിറ്റി പോലെ തന്നെ എന്നാണ് ഷിം അസീസ് പറയുന്നത്. എന്നാലും ഇത്രത്തോളം സയൻറ്റിഫിക് ആയിട്ടുള്ള വിശദീകരണം കാര്യങ്ങളും ഒക്കെ എത്ര തന്നെ കേട്ടാലും ഇതൊന്നും അംഗീകരിക്കാൻ കഴിയാത്ത സമൂഹം ഇപ്പോഴും നമ്മുടെ നാട്ടിലുണ്ട്. എന്നാൽ ഈ ഒരു സമൂഹത്തെ ഒന്നും വില വെക്കാതെ, അല്ലാതെ അവരുടെ കാര്യങ്ങൾക്ക് അല്ലെങ്കിൽ അവരുടെ സന്തോഷം മാത്രമാണ് മെയിൻ എന്ന് ചിന്തിച്ച് ഈ ഒരു തീരുമാനമെടുത്ത ആദിലയുടെയും ഫാത്തിമയുടെയും ജീവിതത്തിൽ ഇനിയും സന്തോഷങ്ങൾ ഉണ്ടാകട്ടെ എന്ന് നമുക്ക് ആശംസിക്കാം. വാങ്ങി വിഴി വീട്ടിൽ കുടി വയ്ക്കലാമാ? നാൻ വാഴും വീട്ടുക്കുൾ വേറാരും വന്നാലേ തകുമാ? എന്മലൈ തേർക്ക് നീതാ ഉന്തൻ തോൾകളിൽ ഇടം തരലാമാ? നാൻ സായും തോൾ മേൽ വേറാരും സായ്ന്താലേ നീരും സിംഗുലച്ചേരും കലന്തത് പോലെ കലന്തവള മുൻപേ വായ അൻപേ വാ കൂടവാ.